നമസ്കാരം ചൈന ലോകത്തിന് തന്നെ ഭീഷണിയാണ് എന്ന് പറയുമ്പോൾ ആ നിരീക്ഷണത്തിൻ്റെ പിന്നിൽ പച്ചയായ രാഷ്ട്രീയ വിരോധം മാത്രമാണ് എന്ന് പറയുന്ന പലരുമുണ്ട് ഇവിടെ ചൈനയെ എല്ലാവരും കൂടെ ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്ന് പരാതിപ്പെട്ട ഒരു സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുള്ള നാട്ടിൽ അക്കാര്യത്തിൽ അത്ഭുതമില്ലതാനും പക്ഷേ ആഗോളതലത്തിൽ നടക്കുന്ന സംഭവ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് ലോകത്തിൻ്റെ സമാധാനപരമായ പുരോഗതിക്ക് വിഘാതമാകുന്ന പ്രവർത്തികൾ ചൈന എന്ന ആണവ രാഷ്ട്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നായ ഒരു രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് അയൽ രാജ്യങ്ങളുമായുള്ള സംഘർഷത്തിൻ്റെ കാര്യമായാലും സമുദ്ര മേഖലയിൽ അധീശത്വം സ്ഥാപിക്കാൻ ചൈന നടത്തുന്ന ശ്രമങ്ങളുടെ കാര്യമായാലും എന്നു മാത്രമല്ല ഏറ്റവും അവസാനം ഇന്ന് ലോകം നേരിടുന്ന കോവിഡ് മഹാമാരിക്ക് പിന്നിൽ പോലും ചൈനയാണ് എന്ന് നമുക്കറിയാം ചൈനയ്ക്കുള്ളിൽ തന്നെ ഉൽപ്പാദന മേഖലയിൽ നടക്കുന്ന ചൂഷണങ്ങൾ പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ചൈനയ്ക്ക് വില കുറഞ്ഞ ഗുണം കുറഞ്ഞ സാധനങ്ങൾ വിൽക്കാൻ ലോകം മുഴുവൻ വിൽക്കാൻ സാധ്യമാവുന്നത് ചൈനയിലെ മനുഷ്യത്വരഹിതമായ തൊഴിൽ മേഖലയാണ് മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത തൊഴിലാളികളെ അങ്ങേയറ്റം ചൂഷണം ചെയ്യുന്ന തൊഴിൽ മേഖലയാണ് എന്ന് പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ പോലും അത്തരം വിഷയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഖനികളിൽ മുതൽ ഇങ്ങേയറ്റം വന്ന് സോപ്പ് നിർമ്മാണശാലയിൽ വരെ നഗ്നമായ രീതിയിലുള്ള മനുഷ്യാവകാശ ധ്വംസനമാണ് നടക്കുന്നതെന്ന് പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇതെല്ലാം പോരാഞ്ഞിട്ടാണ് രാഷ്ട്രീയ വിഷയങ്ങൾ ചൈനയ്ക്കുള്ളിലെ രാഷ്ട്രീയ വിഷയങ്ങൾ ചൈനയിൽ ടിബറ്റിൽ നടക്കുന്ന അതിക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം മാത്രമല്ല ഇപ്പോൾ ഉയിഗർ മുസ്ലിങ്ങൾക്ക് നേരെ നടക്കുന്ന വംശഹത്യ അതുപോലും ലോകത്ത് ഒരു ചർച്ചാ വിഷയമാണ് പക്ഷേ ഇതൊന്നും ചൈനയെ പുറകോട്ടു പിടിച്ചു വലിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇന്ന് ലോകം നേരിടുന്ന കോവിഡ് മഹാമാരി ചൈനയിലെ വുഹാൻ പ്രവിശ്യയിലെ പരീക്ഷണശാലയിൽ ഉണ്ടായ ഈ കോവിഡ് വൈറസ് ആ വൈറസ് എങ്ങനെയുണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ രണ്ട് വർഷത്തോളമായിട്ടും ലോകത്തിന് വലിയ പിടിയില്ല എന്നു മാത്രമല്ല ഈ വൈറസിൻ്റെ വ്യാപനം എത്രത്തോളം രൂക്ഷമാകും എന്നുള്ള കാര്യത്തിൽ പോലും ഇപ്പോഴും ലോകരാഷ്ട്രങ്ങൾക്ക് ഒരു പൂർണ്ണ ചിത്രം ലഭിച്ചിട്ടില്ല എന്താണ് ഇതിനൊക്കെ കാരണം ഇതിനൊക്കെ കാരണം കമ്മ്യൂണിസ്റ്റ് ചൈന തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ കീഴിൽ ചൈന ഇപ്പോഴും എല്ലാ കാര്യങ്ങളിലും പുലർത്തുന്ന രഹസ്യ സ്വഭാവമാണ് അത് ടിയാനൻമെൻ സ്ക്വയറിലെ കൂട്ടക്കൊല മുതൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഭീഗർ മുസ്ലിങ്ങളുടെ വംശഹത്യയിൽ വരെ ചൈന വളരെ നിസ്സംഗമായി തന്നെയാണ് നിന്നിട്ടുള്ളത് ലോകത്തിൻ്റെ വിമർശനത്തിൻ്റെ പിന്നിൽ കോവിഡ് മഹാമാരിയുടെ കാര്യത്തിലും ചൈനയുടെ നിസംഗത വളരെ പ്രശസ്തമാണ് വളരെ കുപ്രസിദ്ധമാണ് എന്ന് പറയേണ്ടി വരും കാര്യമായ ഒരു പ്രവർത്തനങ്ങളും കോവിഡ് മഹാമാരി നേരിടുന്നതിൽ ലോകരാഷ്ട്രങ്ങളോടൊപ്പം നിന്ന് ചെയ്യാൻ ചൈന ഇപ്പോഴും തയ്യാറായിട്ടില്ല ഇപ്പോൾ ചൈനയുടെ ഭീ ഭീഷണി ഭൂമിയിൽ മാത്രമല്ല കരയിൽ മാത്രമല്ല സമുദ്രത്തിൽ മാത്രമല്ല ബഹിരാകാശത്തും ഉണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിന് കാരണമായത് ചൈനയുടെ ആ റോക്കറ്റ് ഇന്ന് രാവിലെ ഇവിടെ കടലിൽ പതിച്ചതാണ് ലോങ് മാർച്ച് ഫൈവ് ബി എന്ന് പേരിട്ടിട്ടുള്ള ഈ റോക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം റോക്കറ്റിനെ സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിടാനോ റോക്കറ്റ് തിരിച്ച് ഭൂമിയിലേക്ക് എത്താൻ സാധ്യതയുള്ള പാതയെക്കുറിച്ച് ലോകരാജ്യങ്ങളോട് വിവരം പങ്കുവെക്കാനോ ചൈന തയ്യാറായില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രത്യേകമായി എടുത്തു കാണേണ്ട വിഷയം ഇതാദ്യമായിട്ടല്ല ചൈനയുടെ ഒരു സ്പേസ് സ്റ്റേഷൻ ബഹിരാകാശ നിലയം അന്തരീക്ഷത്തിൽ നാനൂറ്റമ്പത് കിലോമീറ്റർ ഉയരത്തിൽ നിൽപ്പുണ്ട് ആ സ്പേസ് സ്റ്റേഷനിലേക്കുള്ള മോഡ്യൂൾസാണ് ഇത്തരം റോക്കറ്റുകൾ സപ്ലൈ ചെയ്യുന്നത് അവിടെ എത്തിക്കുന്നത് ആ എത്തിക്കുന്ന റോക്കറ്റിൻ്റെ ബാക്കി ഭാഗമാണ് തിരികെ ഭൂമിയിലേക്ക് പതിക്കുന്നത് ഇത് പല രാജ്യങ്ങളും ചെയ്യുന്നതാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചെയ്യുന്നതാണ് പക്ഷേ ഈ റോക്കറ്റ് തിരികെ എങ്ങനെ ഭൂമിയിലേക്ക് പതിക്കും അത് അപകടകരമല്ലാത്ത രീതിയിൽ പതിക്കും അതിനുള്ള പാത ഇന്നതായിരിക്കുമെന്നൊക്കെ ലോക രാഷ്ട്രങ്ങൾ പരസ്പരം പങ്കുവെക്കാറുണ്ട് വിവരങ്ങൾ പക്ഷേ ചൈനയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഇത്തരം മടക്കയാത്രയിൽ ഈ റോക്കറ്റ് എവിടെ പതിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള വിവരം പങ്കുവെക്കുന്നില്ല എന്ന് മാത്രമല്ല ഒരു തരത്തിലുള്ള മുന്നറിയിപ്പും ചൈന ആർക്കും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സവിശേഷത രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിൽ തന്നെ ഇതിലെ ആദ്യത്തെ ഈ ശ്രേണിയിലെ ആദ്യത്തെ ഒരു റോക്കറ്റ് ഇതുപോലെ പസഫിക് സമുദ്രത്തിൽ വീണിരുന്നു അന്നും ലോകരാഷ്ട്രങ്ങൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചൈനയെ വാൻ ചെയ്തിരുന്നു എന്തുകൊണ്ട് ഇതിൻ്റെ മടക്കയാത്രയെ സംബന്ധിച്ച പാത അത് കൃത്യമായി നിങ്ങൾ പറഞ്ഞില്ല അല്ലെങ്കിൽ നിങ്ങൾ അത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയില്ല എന്ന് പക്ഷേ ചൈന ഒട്ടും കൂസാതെ തന്നെ രണ്ടാമത് ഒരു റോക്കറ്റ് വിടുകയും അതും രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും പസഫിക് സമുദ്രത്തിൽ തന്നെ വീഴുകയും ചെയ്തു ഈ ശ്രേണിയിലെ മൂന്നാമത്തെ റോക്കറ്റാണ് ഇപ്പോൾ മാലിദ്വീപിന് സമീപം ഇന്ന് രാവിലെ വീണിരിക്കുന്നത് അതുതന്നെ പൂർണ്ണ വിവരം ഇപ്പോഴും ലോക ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾക്കൊന്നും ലഭ്യമല്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത ഇത് മാലിദ്വീപിൻ്റെ സമീപം കടലിൽ വീഴും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വീഴുമെന്ന് പോലും ആർക്കും ഉറപ്പുണ്ടായിരുന്നില്ല ഇതിനു മുമ്പ് ചില രാജ്യങ്ങളുടെ പേരാണ് പറഞ്ഞു കേട്ടത് രാജ്യങ്ങളുടെ മുകളിൽ കരഭാഗത്തു തന്നെ വീഴാൻ സാധ്യതയുണ്ട് എന്ന വാർത്തയായിരുന്നു ലോകത്തെ മുഴുവൻ ആശങ്കയിലാക്കിയത് പക്ഷേ അപ്പോഴും ചൈന കുലുങ്ങിയില്ല എന്ന് മാത്രമല്ല ഇത് സംബന്ധിച്ച് കാര്യമായ വിശദീകരണങ്ങൾ നൽകാൻ ചൈന തയ്യാറായിട്ടുമില്ല എന്ന് മാത്രമല്ല ഈ ശ്രേണിയിൽ കൂടുതൽ റോക്കറ്റുകൾ ചൈന വിക്ഷേപിക്കുമെന്നും ടിയാൻഗോങ് എന്ന പേരുള്ള ബഹിരാകാശ നികിൽ നിലയത്തിലെ നിലയത്തിലേക്കുള്ള റോക്കറ്റ് വിക്ഷേപണം തുടരും എന്നും ചൈന അറിയിച്ചിട്ടുണ്ട് താനും ഇതുതന്നെയാണ് നമ്മൾ പറയുന്നത് ഈ ഇരുമ്പുമറയുടെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ ഇരുമ്പുമറയ്ക്ക് പിന്നിൽ ചൈന എന്ന രാജ്യം എന്താണ് ചെയ്യുന്നത് അടുത്ത നിമിഷം ചൈനയുടെ പ്രവൃത്തി എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് അത് ലോക രാജ്യങ്ങൾക്കൊന്നും യാതൊരു പിടിയുമില്ല ലോക യുണൈറ്റഡ് നേഷൻസ് പോലെയുള്ള സംഘടനകളുണ്ട് ആ സംഘടനകൾക്ക് പോലും കാര്യമായി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനും സാധിക്കുന്നില്ല ഇത് എന്ന് മാത്രമല്ല ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വന്നിരിക്കുന്ന ഒരു വിവരം അനുസരിച്ച് ചൈനയുടെ ഈ ബഹിരാകാശ നിലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെ ലോകത്തിന് ഭീഷണിയാണ് സുരക്ഷാ ഭീഷണിയാണ് എന്ന വാർത്തയും കൂടി ഈ അടുത്ത കഴിഞ്ഞ മാസം ഏപ്രിൽ പതിനാറാം തീയതി അമേരിക്കയുടെ ഇൻ്റലിജൻസ് കമ്മ്യൂണിറ്റി പ്രസിദ്ധീകരിച്ച ത്രട്ട് അസസ്മെൻറ്റ് റിപ്പോർട്ടുണ്ട് ഭീഷണികളെ സംബന്ധിച്ച മാസ ഓരോ മാസവും അവർ പുറത്തിറക്കുന്ന റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ടിയാൻകോങ് ബഹിരാകാശ നിലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമല്ല ആ പ്രവർത്തനങ്ങൾ സിവിലിയൻ പ്രവർത്തനങ്ങളാണ് അതായത് യു ആർമിയുമായിട്ടോ പ്രതിരോധവുമായിട്ടോ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളല്ല നടക്കുന്നത് എന്ന് പറയുമ്പോഴും ആ ബഹിരാകാശ നിലയത്തിൻ്റെ ഭാഗമായിട്ട് സ്പൈ സാറ്റലൈറ്റ്സും മറ്റു കാര്യങ്ങളും അതായത് ചാര ഉപഗ്രഹങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായിരിക്കണം ചൈന ഇതിൻ്റെ മറവിൽ ചെയ്യുന്നത് എന്നുള്ള ആശങ്കയും അമേരിക്കയുടെ ഇൻ്റലിജൻസ് ഏജൻസികൾ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് ചൈന പോലെ ഇത്രയും വലിപ്പമുള്ള ഒരു രാജ്യം ആണവ രാഷ്ട്രം കരയിലും സമുദ്രത്തിലും ആകാശത്തും ഒക്കെ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ലോകരാഷ്ട്രങ്ങളോടോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര സമൂഹത്തോടോ മറുപടി പറയാതെ വിശദീകരിക്കാതെ ഇത്തരം പ്രവർത്തനങ്ങളുമായി രഹസ്യ സ്വഭാവത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അത് ഇനിയും വരുന്ന നാളുകളിൽ ലോകത്തിന് മുഴുവൻ ഭീഷണിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ ദിവസമാണ് ബ്രസീലിൽ നിന്ന് ഒരു വാർത്ത പുറത്തു വന്നത് ബ്രസീൽ നടത്തിയ അന്വേഷണത്തിൽ ജൈവ ആയുധത്തിൻ്റെ ഭാഗം തന്നെയാണ് കൊറോണ വൈറസ് എന്നുള്ള വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് ബ്രസീൽ അത് ഔദ്യോഗികമായി തന്നെ അങ്ങനെ ഒരു പരാതി പോലും ഉന്നയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ലോകത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ചൈന ഒരു ഭീഷണിയാകുകയാണ് ആ ചൈനയെ പിടിച്ചു കെട്ടേണ്ടത് രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കതീതമായി ലോകത്തിൻ്റെ ആവശ്യവുമാണ് നമസ്കാരം